എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഗ്രീൻ ആപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ള ഗ്രീൻ ആപ്പിൾ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദേ ഞാനിവിടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് രണ്ട് ഗ്രീൻ ആപ്പിളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ട് വേണം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ വീതം ഉലുവയും കായം പൊടിച്ചതുമാണ്. പിന്നെ ആവശ്യത്തിന് വിനാഗിരിയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാവുന്നതാണ്. 5 ടേബിൾ സ്പൂൺ നിറയെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 2 തണ്ട് കറിവേപ്പില വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ വീതം ഉലുവ പൊടിച്ചതും കായം പൊടിച്ചതുമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. ഇത് പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ചൂടുള്ള അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട്? ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാൻ മറക്കരുത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ അച്ചാർ 3-4 ദിവസം പുറത്ത് വെച്ചാലും കേടാവില്ല. കൂടുതൽ ദിവസം വെച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം അച്ചാർ തയ്യാറാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കുക. അതിനുശേഷം ഉപയോഗിക്കുന്നതാവും നല്ലത്. ഈ ആപ്പിളിൻ്റെ പുളി നോക്കിയിട്ട് വേണം വിനാഗിരിയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.